ഗവർണർ സർക്കാർ പോര് പുതിയ വഴിത്തിരിവിലേക്ക് ഇനി താൻ ഏറ്റെടുക്കുന്ന വിഷയം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം ആയിരിക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ദേശീയ തലത്തിലടക്കം വിഷയം ശക്തമായി ഉയർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കോടതിയിൽ എത്തിയാൽ ഈ വിഷയത്തിലും നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും ഗവർണർ പറഞ്ഞു ഇത് സർക്കാരിന്റെ പൊതുരീതിയാണെന്ന് വേണം മനസ്സിലാക്കാനെന്നും ഗവർണർ കുറ്റി അതേസമയം ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ഓർഡിനൻസിന് പകരം ബിൽ കൊണ്ടുവരാനാണ് സർക്കാർ തീരുമാനം അടുത്ത മാസം അഞ്ചു മുതൽ നിയമസഭാ സമ്മേളനം ചേരും ഓർഡിനൻസിൽ എന്ന പോലെ ബില്ലിലും ഗവർണർ ഒപ്പിടാൻ സാധ്യതയില്ല എന്നാണ് പ്രാഥമിക നിഗമനം ഗവർണറെ വിട്ടാനുള്ള സർക്കാരിന്റെ പ്ലാൻ എ നീക്കം പൊളിഞ്ഞതോടെയാണ് പ്ലാൻ ബി എന്ന നിലയ്ക്ക് ബിൽ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ യോഗം ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റാനുള്ള ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ചിരുന്നു രാജ്ഭവനിലേക്ക് നാല് ഓർഡിനൻസിൽ ഗവർണർ തീരുമാനമെടുത്തില്ല നേരത്തെ പ്രഖ്യാപിച്ച പ്രകാരം ഇനി ബിൽ കൊണ്ടുവരാനാണ് സർക്കാർ തീരുമാനം പതിനാല് സർവകലാശാലകളുടെയും ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റി അക്കാദമിക് വിദഗ്ധരെ നിയമിക്കാനുള്ള ഓർഡിനൻസിലെ വ്യവസ്ഥകൾ തന്നെയാകും ബില്ലിലും ഉണ്ടാവുക തന്നെ ലക്ഷ്യമിട്ടുള്ള ഓർഡിനൻസിലും ബില്ലിലും സ്വയം തീരുമാനമെടുക്കില്ലെന്ന് നേരത്തെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രഖ്യാപിച്ചതാണ് പുതിയ നിയമനത്തിന് സാമ്പത്തിക ബാധ്യത വരുന്ന സാഹചര്യത്തിൽ ബിൽ പാസാക്കും മുമ്പ് ഫിനാൻഷ്യൽ മെമ്മോറാണ്ടത്തിനും അനുമതി വേണ്ടിവരും ആ ഘട്ടത്തിൽ തന്നെ രാജ്ഭവൻ ഉടക്കിടാൻ സാധ്യത ഏറെയാണ് സബ്ജക്ട് കമ്മിറ്റി ബിൽ പാസാക്കുന്നതിനൊപ്പം ഗവർണറുടെ അനുമതി കൂടി കിട്ടിയാലേ സഭയിലും ബിൽ പാസ്സാക്കാനാകൂ പുതിയ വർഷത്തിൽ സഭാ സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടങ്ങണമെന്ന ചട്ടം ഒഴിവാക്കിയാണ് സർക്കാർ നീക്കം സഭാ സമ്മേളനം തുടങ്ങുന്നതിന്റെ തീയതിയിലാണ് തീരുമാനം അവസാനിപ്പിക്കുന്നത് ക്രിസ്മസ് അവധിയും കഴിഞ്ഞ അടുത്ത വർഷമായിരിക്കും ഇടയ്ക്കിടെ കൂടുതൽ അവധി നൽകി ബജറ്റ് അവതരണം വരെ സമ്മേളന കാലയളവിൽ നടത്താനും ആലോചനയുണ്ട് അതേസമയം താൽക്കാലിക വി സി നിയമനത്തിൽ അപാകതയില്ലെന്ന വിശദീകരണത്തിൽ ഗവർണർ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ ശുപാർശ ചെയ്തവർക്ക് യു ജി സി ചട്ടപ്രകാരം ചുമതല നൽകാനാകില്ലെന്നാണ് ഗവർണർ വിശദീകരിക്കുന്നത് സർക്കാർ ശുപാർശ ചെയ്തത് പ്രോ വി സിയെയും ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെയുമാണ് എന്നാൽ ഈ രണ്ട് ശുപാർശകളും യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഗവർണർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞു സർക്കാരിന്റെ ഹർജി നിലനിൽക്കില്ലെന്നും തള്ളണമെന്നും ഗവർണർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് സുപ്രീം കോടതി വിധിയും യു ജി സി ചട്ടപ്രകാരവുമാണ് സിസ തോമസിന്റെ നിയമനമെന്നും ഗവർണറുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ട്രൂ